നമസ്കാരം. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള വിവിധ കമ്മീഷനുകളുണ്ടല്ലോ, വനിതാ കമ്മീഷൻ, വനിതാ കമ്മീഷൻ സംസ്ഥാന സർക്കാരിൻ്റെ കമ്മീഷനാണോ സി പി എമ്മിൻ്റെ കമ്മീഷനാണോ എന്ന കാര്യത്തിൽ ഒരു ചെറിയ സംശയമുണ്ട്. സംശയമൊന്നുമില്ല, സി പി എമ്മിൻ്റെ തന്നെ എന്ന് വേണം കരുതാൻ. അങ്ങനെ അല്ലെങ്കിലും അപ്പോൾ അതുപോലെ യുവജന കമ്മീഷനുണ്ട്, ബാലാവകാശ കമ്മീഷനുണ്ട്, അങ്ങനെ ഒരുപാട് കമ്മീഷൻസ് ഉണ്ട്. അതായത് സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ജുഡീഷ്യറി ബോഡിയായി തന്നെ ഏതാണ്ട് അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന കമ്മീഷനുകളാണ് ഇത്. ഈ അതാത് മേഖലകളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതും പരിഹരിക്കുന്നതുമൊക്കെ ഈ കമ്മീഷനാണ്. അത് അവർക്ക് തോന്നിയ പോലെ ചെയ്യുകയുള്ളൂ, അത് വേറെ കാര്യം, അതവിടെ നിൽക്കട്ടെ. ഈ കമ്മീഷനിലേക്ക് അംഗത്വം എടുക്കാൻ, അതായത് ഈ കമ്മീഷൻ്റെ ഭാഗമാകാനുള്ള യോഗ്യതകൾ, അതിന് ഒരു മാനദണ്ഡമുണ്ട്. അടിസ്ഥാനമായി പല യോഗ്യതകളും നിശ്ചയിച്ചാണ് ഈ ഒരു കമ്മീഷനെ നിയമിക്കുന്നത്. പക്ഷേ സി പി എം നേതൃത്വം നൽകുന്ന കേരള സർക്കാർ ഈ യോഗ്യതകളെല്ലാം കാറ്റിൽ പറത്തി അവനവൻ്റെ ആളുകളെ ഓരോ കമ്മീഷനിലും തിരികെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത് ശരിയോ തെറ്റോ നമുക്കറിയില്ല. ഒരു പ്രത്യേക തരത്തിൽ പ്രവർത്തിക്കേണ്ട കമ്മീഷൻ, ഒരു സ്വതന്ത്ര സംവിധാനമായി പ്രവർത്തിക്കേണ്ട കമ്മീഷനിൽ ഇത്തരത്തിൽ പാർട്ടിക്കാരെ തിരികെ കയറ്റിയാൽ ആ കമ്മീഷൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും? നന്നായിരിക്കുമോ? ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല നന്നായിരിക്കും എന്നുള്ളത്. ചില മാനദണ്ഡങ്ങളും യോഗ്യതകളുമൊക്കെ കേട്ടാൽ നമുക്ക് ചിരി വരും. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനത്തേക്ക്, വെറും കമ്മീഷൻ അംഗമല്ല, ചെയർമാൻ സ്ഥാനത്തേക്ക് സി പി എം നോമിനിയെ നിയമിക്കുന്നത് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നു. രണ്ട് ജില്ലാ ജഡ്ജിമാരെയും ചൈൽഡ് ലൈനിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച ഒരു ഡസനിലേറെ പ്രവർത്തകരെയും തഴഞ്ഞാണ് സി പി എം പ്രവർത്തകന് നിയമനം നൽകാൻ ഒരുങ്ങുന്നത് എന്ന് ചില വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്കൂൾ പി ടി എയിൽ പ്രവർത്തിച്ചു, വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ക്ലാസ് എടുത്തു തുടങ്ങിയ യോഗ്യതകളാണ് സി പി എം നോമിനിയും തലശ്ശേരി സ്വദേശിയുമായ കെ വി മനോജ് കുമാറിനെ നിയമിക്കുന്നതിന് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. 3 വർഷം ചീഫ് സെക്രട്ടറി റാങ്കിൽ ശമ്പളം ലഭിക്കുന്ന അർദ്ധ ജുഡീഷ്യൽ അധികാരങ്ങളുള്ള സുപ്രധാന പദവിയാണ് ഈ ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം. മെയ് മാസം, അതായത് കഴിഞ്ഞ മാസം 25-26 തീയതികളിലാണ് അഭിമുഖ പരീക്ഷ നടത്തിയത്. വിജിലൻസ് പരിശോധനയും കൂടി പൂർത്തിയായാൽ നിയമനം ലഭിക്കും. ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ഉൾപ്പെട്ട ഒരു സമിതിയാണ് ഈ ഒരു വിഷയത്തിൽ അഭിമുഖം നടത്തിയത്. പോക്സോ കേസുകളിൽ ശ്രദ്ധേയ വിധി പ്രസ്താവം നടത്തിയിട്ടുള്ള കാസർഗോഡ് ജില്ലാ ജഡ്ജി എസ് എച്ച് പഞ്ചാബകേശൻ, തലശ്ശേരി ജില്ലാ ജഡ്ജി ടി ഇന്ദിര എന്നിവർ ഈ മനോജ് കുമാർ എന്ന സി പി എം പ്രവർത്തകന് മുന്നിൽ അല്ലെങ്കിൽ സഖാവിന് മുന്നിൽ പിന്നിലായി ഫിനിഷ് ചെയ്തു. അതായത് ജില്ലാ ജഡ്ജിയും അതുപോലെയുള്ള വലിയ ന്യായാധിപന്മാരെയും ഒക്കെ പിന്നിലാക്കിക്കൊണ്ട് ട്യൂഷൻ ക്ലാസ് എടുക്കുകയും സ്കൂളിലെ മക്കളുടെ സ്കൂളിലെ പി ടി എ അംഗത്വം എടുക്കുകയും ഒക്കെ ചെയ്ത സി പി എമ്മിൻ്റെ ഊർജ്ജസ്വലനായ പ്രവർത്തകൻ മനോജ് കുമാർ ആയിരിക്കും അടുത്ത ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. കൊള്ളാം നടപടികൾ, സഖാക്കന്മാരെ തിരികെ കയറ്റി, എല്ലാ കമ്മീഷനിലും അതുപോലെ തന്നെ സഹകരണ ബാങ്കുകളിലും വിവിധ സ്ഥാപനങ്ങളിലും തിരികെ കയറ്റി, കെ എസ് സി ബിയിലും ഒക്കെ തിരികെ കയറ്റി നടത്തുന്ന ഈ നവോത്ഥാനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഇത് തന്നെ തുടരുക. ഇവിടെ ജനം നോക്കുകുത്തി, ജനം മണ്ടന്മാർ. കയ്യിട്ട് വരലും തിരികെ കയറ്റലും നിത്യസംഭവങ്ങൾ. ഇതൊക്കെ എന്ത് ന്യായമാണ്, എന്ത് നീതിയാണ് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കുന്നത്? ഇത് എന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത്? ആൾക്കാരെ തിരികെ കയറ്റണമെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോലി വേണമെങ്കിൽ, നിങ്ങൾ എത്രയും പെട്ടെന്ന് സി പി എമ്മിൻ്റെ പ്രാഥമിക അംഗത്വം എടുത്ത് ആരെങ്കിലുമൊക്കെ സോപ്പിട്ട് എന്തെങ്കിലുമൊക്കെ പൊസിഷനിൽ എന്തെങ്കിലുമൊക്കെ പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു പരീക്ഷ പോലും എഴുതേണ്ട, വളരെ സന്തോഷകരമായി നിങ്ങൾക്ക് നിയമനം ലഭിക്കും. അത് സ്ഥിര നിയമനം വേണമെങ്കിൽ ലഭിക്കും. വർഷങ്ങളോളം പെൻഷനും ശമ്പളവും ഒക്കെ വാങ്ങി നിങ്ങൾക്ക് സുഖമായി കഴിയാം. അതിന് വേണ്ടത് ഒറ്റ യോഗ്യത മാത്രം, സി പി എം പ്രവർത്തകനാകണം അല്ലെങ്കിൽ പ്രവർത്തകയാകണം. സംസ്ഥാന ബാലാവകാശ കമ്മീഷനായി സി പി എം പ്രവർത്തകൻ, യോഗ്യത എന്താണ്? പി ടി എ എന്ന പേരൻ്റ് ടീച്ചേഴ്സ് അസോസിയേഷനിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, കുട്ടികൾക്ക് ട്യൂഷൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. മറ്റ് വന്നവരുടെ നോമിനികളുടെ യോഗ്യതകൾ, ജില്ലാ ജഡ്ജി, അതുപോലെ തന്നെ വർഷങ്ങളോളം ന്യായാധിപരായിരുന്നവർ, അതുപോലെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചവർ, അധ്യാപകർ, ഇവരെയൊക്കെ പിന്നിലാക്കി ഫിനിഷ് ചെയ്തിരിക്കുന്നത് സി പി എമ്മിൻ്റെ സഖാവ്. അഭിവാദ്യങ്ങൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.